ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾ ഇപ്പം കാണുന്നില്ലേ ഞാൻ ഒരാഴ്ച മുമ്പ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാം ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ അടിക്കുന്നു അത് ഒരു ക്യാമറയിൽ പകർത്തുന്നു അത് പബ്ലിഷ് ചെയ്തോണ്ടാണെങ്കിൽ നമുക്ക് കിട്ടിയത് അത് പബ്ലിഷ് ചെയ്യുന്നു അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കള്ളിയാണ് കേട്ടോ കള്ളിയെ കൈയ്യോടെ പിടിച്ചതാണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു തുണിക്കടയാണ് ആ കടയില് സ്ഥിരമായിട്ട് വന്ന് തുണികൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ത്രീ ആണതില് അതോടെ തന്നെ ആ കടയുടെ ഉടമസ്ഥയാണ് ആ സ്ത്രീയെ അടിക്കുന്നത് അപ്പോ ഇതിനകത്ത് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു യെസ് ആ സ്ത്രീ മോഷ്ടിച്ച സ്ത്രീ ചെയ്തത് ഒരു വലിയ തെറ്റാണ് ഇറ്റ്സ് എ ക്രൈം അതൊരിക്കലും നമ്മൾ അംഗീകരിക്കുക ഇരിക്കുന്നില്ല പക്ഷേ വീഡിയോ എടുത്തത് പോട്ടെ അത് നല്ലതാണ് സമൂഹത്തിൽ എത്തിക്കാൻ നല്ലതാണ് നാളെ ഇതോടെക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ ആ സ്ത്രീയെ അടിക്കാനുള്ള അധികാരം അത് നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല പക്ഷേ ഒരു ഹ്യൂമൻ പെർസ്പെക്റ്റീവ് വെക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് അപ്പം പെട്ടെന്ന് ചിലപ്പം റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ തല്ലി പോകുമായിരിക്കാം പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ് അത് കക്കുന്നതിനെക്കാട്ടിലും വലിയ ക്രൈമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് കഴിഞ്ഞാൽ അത് തെഫ്റ്റ് അത് മോഷ്ടിക്കുന്ന കേസിൽ പെടും പക്ഷെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് മർഡർ അറ്റംപ്റ്റിന് വരെ കേസ് എടുക്കാൻ ചാൻസ് ഉള്ള സാധ്യതയുള്ള ഒരു ക്രൈമാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പം അത് ഞാൻ ഒരു തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്തുക അല്ലെങ്കിൽ തെറ്റിനെ തെറ്റുകൊണ്ട് നേരിടുക എന്ന് പറയുന്ന ഒരു കാര്യം അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയ്ക്ക് തങ്ങിയൊരു ഒപ്പീനിയൻ പറഞ്ഞത് അപ്പോൾ ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന കമൻറ്റുകളൊക്കെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് എനിക്കിപ്പം കമൻസ് ഒന്നും അല്ല കാരണം എന്ന് വെച്ച് നമ്മുടെ ആ വീഡിയോ തൽക്കാലം യൂട്യൂബ് ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് ഏകദേശം ഒരു ആറ് ലക്ഷത്തോളം ആൾക്കാർ കണ്ടതാണ് പത്തയ്യായിരത്തോളം ആൾക്കാർ കമൻറ്റ് ചെയ്തതാണ് നെഗറ്റീവ് പോസിറ്റീവ് കമൻറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതലുള്ള നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു അപ്പം ഞാൻ ഞാൻ തന്നെ ചിന്തിച്ചു ഈശോ ഈ ആൾക്കാരുടെ മൈൻഡൊക്കെ എന്താണ് ഇങ്ങനെ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു നല്ല കോഴ്സിന് വേണ്ടി കാരണം ഇത് ഇപ്പം എല്ലാവരും ആ കമന്റിൽ പറഞ്ഞൊരു കാര്യം കട്ടതല്ലേ രണ്ടടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നാളെ കക്കില്ല കട്ടില്ല എന്നുള്ളൊരു സപ്പോർട്ടീവാണ് കാരണം ആ അടിച്ച സ്ത്രീക്കുള്ള സപ്പോർട്ടാണ് ഇവിടെ കൊടുക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ ആ സ്ത്രീ അതിന് പകരം അവരെ അടിച്ചില്ല എങ്കിൽ അടിച്ചിരുന്നില്ല എന്നാ വീഡിയോ എടുത്ത് അവരെ പുറത്ത് കാണിക്കുന്നു പോലീസിൽ എന്തായാലും കംപ്ലയിൻ്റ് ചെയ്ത് കാണും അപ്പോൾ ഇവർ ഈ ഒരു അടി കൊടുത്തില്ലെങ്കിൽ അവർ കൂടെ നൂറ്റി പത്ത് ശതമാനം ആൾക്കാരും ഈ ഞാൻ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്തതാണ് കാരണം അതങ്ങനെയാണ് അടിക്കേണ്ട ആവശ്യമില്ല വീഡിയോ എടുത്തിടുന്നത് ഇപ്പം സ്വാഭാവികമാണല്ലോ പക്ഷേ ഒരു സ്ത്രീയെ സ്ത്രീ എന്നല്ല ഒരാളെ അടിക്കാമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അണ്ടർ ദി ലോ ഇറ്റ്സ് എ ക്രൈം ആണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ അത് നെഗറ്റീവായിട്ടാണ് കണ്ട പല ആളുകളും നയൻറ്റി പെർസെൻ്റ് ആളുകളും അത് എടുത്തതും അതിന് കമന്റിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു കട്ടതല്ലേ അതുകൊണ്ട് രണ്ട് അടി കൊടുക്കാം അപ്പൊ ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരുടെ എനിക്ക് ചോദിക്കലോ ഒറ്റ ഉള്ളൂ മധുവിന്റെ കാര്യം പലരും ചേട്ടന്റെ കാര്യം മരിച്ചുപോയ പലരും മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മെൻഷൻ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ പറയുകയാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ നമ്മുടെ കൈകൊണ്ട് തന്നെ നിയമങ്ങൾ നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഉം ഇപ്പൊ ഒരാള് കക്കുന്നു അല്ലെങ്കിൽ എന്തോ ക്രൈം ചെയ്യുന്നു നമ്മൾ അതുതന്നെ നിയമം കയ്യിലെടുത്ത് നമ്മൾ ശിക്ഷ വിധിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് ഒരുപാട് മരണങ്ങളിലേക്ക് കലാശിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് നിന്ന് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല നമ്മൾ ആക്രമിക്കും ചിലപ്പോൾ ആ സ്ഥാനത്ത് ഇടി കൊണ്ടേക്കാം ചിലപ്പോൾ അടി കൊണ്ട് ചിലപ്പോൾ എന്തിലേക്ക് പറ്റി ചിലപ്പോൾ അവർക്ക് മരണം തന്നെ സംഭവിച്ചേക്കാം അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുമ്പോൾ അതിന് വലിയൊരു ആപത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് ഒരുപാട് അപകടങ്ങൾ ഒരുപാട് മരണങ്ങൾ സംഭവിക്കും ഇത് കണ്ട് മറ്റുള്ള ആൾക്കാരും അതോണക്ക് പെരുമാറും അടിക്കും കൊല്ലും അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ലോസ് ഒക്കെ ഉള്ളത് കേട്ടോ നിയമങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ തെറ്റിനെ തെറ്റുകൊണ്ട് നേരിടാതെ അതിൻ്റെ യഥാർത്ഥ വഴി ഉണ്ടല്ലോ പോലീസ് ഉണ്ട് നിയമങ്ങളുണ്ട് നമുക്ക് അതുവഴി നേരിടാമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ കമന്റ് ഇട്ടവർ ഇമോഷൻസ് വിട്ടിട്ട് യാഥാർത്ഥത്തിലേക്ക് ഇറങ്ങി വരണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ് പിന്നെ രണ്ടാമത് കടന്നു വന്ന ഏറ്റവും ഇമ്പോർട്ടൻറ് ഒരു കമൻറ്റ് കമൻസ് ആണ് പെണ്ണായത് കൊണ്ടാണല്ലോ നീ ആ വീഡിയോ ചെയ്തത് എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ മതി ഞാൻ ആദ്യമായിട്ട് ചെയ്ത റിയാക്ഷൻ വീഡിയോ ആണ് ഈ വീഡിയോ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് ഈ കമൻറിട്ട് പല ആൾക്കാർക്കും എന്നെ അറിയില്ല ഫസ്റ്റ് ടൈം ആയിരിക്കും എൻ്റെ ചാനൽ വന്ന് കാണുന്നതും എന്നിട്ടാണ് അവർ പറയുന്നത് ഇതൊരു പെണ്ണായത് കൊണ്ടാണല്ലോ ഞാനിത് ചെയ്തതെന്ന് പെണ്ണെന്നല്ല ഇനിയിപ്പോൾ ആണാണെങ്കിലും ഞാൻ ഈ വീഡിയോ ചെയ്തേനെ എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആണെന്ന് നിങ്ങൾ ഓർക്കുക അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് മാറ്റിവെക്കുക നിങ്ങളുടെ മൈൻഡിന്റെ കുഴപ്പമാണ് അത് അങ്ങനെ ചിന്തിച്ചത് നെഗറ്റീവായിട്ട് ചിന്തിച്ചത് ഓക്കെ പിന്നീട് പറയുവാണെങ്കിൽ ആ എങ്ങനെയൊക്കെയാണ് ഒരുപാട് കമൻസിലൂടെ വന്നത് നിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യില്ലേ യെസ് ഇമോഷൻസ് ഇമോഷണലി എല്ലാവരും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകാം പക്ഷേ ഈ ചെയ്തത് ശരിയല്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ആ കട്ട സ്ത്രീ അവർ ചെയ്തത് ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല അത് വലിയൊരു തെറ്റാണ് ആ തെറ്റിനെ അതിലും വലിയൊരു തെറ്റുകൊണ്ട് നേരിട്ടത് കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിലോട്ട് ആ വീഡിയോ ഒന്ന് കൊണ്ടുവരണമെന്ന് സംസാരിക്കണമെന്ന് തോന്നിയതിൻ്റെ പേരിൽ ഞാൻ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ അതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ടൊക്കെ ഉള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സമൂഹത്തിന് ആവശ്യമായ കുറച്ച് വീഡിയോസൊക്കെ റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോടൊന്ന് രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം ബൈ